അതിന് മഹത്വമുണ്ടാകട്ടെ. ബൈബിളും ശാസ്ത്രവും അതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് പ്രവേശിക്കുന്നു. ഒന്നാം ഭാഗത്തിൽ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റിയും ശാസ്ത്രം എന്താണ് അതിനെപ്പറ്റി പറയുന്നത്, ബൈബിൾ എന്തതിനെപ്പറ്റി പറയുന്നു, അതിൻ്റെ ശാസ്ത്രീയ ദൈവവചന പ്രകാരമുള്ള ഒരു വിശദീകരണമായിരുന്നു ഈ ഭാഗത്തിൽ. ബൈബിളിൽ പറയുന്ന പ്രധാനപ്പെട്ട 10 ശാസ്ത്രീയ സത്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ വിഷയത്തിലേക്ക് കടക്കുന്നു. ഒന്നാമത്തത് ഭൂമിയുടെ ആകൃതി, അല്ലെങ്കിൽ ഷേപ്പ് ഓഫ് ദി എർത്ത്. യെശയ്യാ പ്രവചനം 40:22 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ ഭൂമണ്ഡലത്തിന് മീതെ അധിവസിക്കുന്നു. അതായത് ഇംഗ്ലീഷ് ഭാഗത്ത് നോക്കണം, ഗോഡ് സിറ്റ്സ് എബോവ് ദ സർക്കിൾ ഓഫ് ദി എർത്ത്. അതായത് ദൈവം ഭൂമിക്ക് മീതെ എന്ന് പറയുമ്പോൾ ഇവിടെ വെറുതെ ഭൂമിക്ക് മീതെ എന്ന് പറയുകയല്ല, ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ സർക്കിൾ ഓഫ് ദി എർത്ത് എന്ന് വ്യക്തമായി കാണാൻ സാധിക്കും. അപ്പോൾ ഭൂമിക്ക് മീതെ സർക്കിൾ ഷേപ്പ് എന്ന രീതിയിലാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ എഞ്ചിനീയറിംഗിലോട്ട് കടന്നു വരുമ്പോൾ വളരെ ബേസിക് ആയിട്ടൊരു കാര്യമുണ്ട്, സർക്കിൾ വേറെ, സ്പിയർ വേറെ. സർക്കിൾ ഒരു 2D ഷേപ്പും സ്പിയർ 3D 3D ഷേപ്പുമാണ്. അപ്പോൾ സർക്കിൾ ഓഫ് ദി എർത്ത് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നിങ്ങളൊരു ബോള് കയ്യിലെടുത്ത് നോക്കുക, കയ്യിലെടുത്തിട്ട് അതിൻ്റെ മുകളിൽ കൂടെ നോക്കണം. മുകളിൽ കൂടെ നോക്കുമ്പോൾ അതിന് ടോപ്പ് വ്യൂ എന്ന് പറയും, 3 വ്യൂസ് ഉണ്ട്, ടോപ്പ് വ്യൂ, സൈഡ് വ്യൂ, ഫ്രണ്ട് വ്യൂ, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ. അപ്പോൾ ടോപ്പ് വ്യൂ നോക്കുമ്പോൾ ഒരു സ്പിയറിൻ്റെ, ഒരു ബോളിൻ്റെ ടോപ്പ് വ്യൂ എപ്പോഴും എന്തായിരിക്കും? സർക്കിളായിരിക്കും. അതേപോലെ ഭൂമിക്ക് ഒരു സ്പിയറോട് ഷേപ്പ് ആയതുകൊണ്ട് ഭൂമിയുടെ ടോപ്പ് വ്യൂ എപ്പോഴും എന്തായിരിക്കും? സർക്കിളായിരിക്കും. ശരിക്കും ഭൂമിക്ക് എക്സാക്ട്ലി സ്പിയർ ഷേപ്പ് അല്ല, അറൌണ്ട് 99% ആണ് അക്യുറേറ്റ് ആയിട്ടിരിക്കുന്നത്. ഭൂമിക്ക് സ്പിയറിനേക്കാൾ ചെറിയൊരു വ്യത്യാസം ഉണ്ട്, എങ്കിലും ടോപ്പി ഏതാണ്ട് സർക്കിൾ പോലെ വരും. അപ്പോൾ ഇവിടെ സർക്കിൾ ഓഫ് ദി എർത്ത് എന്ന് ബൈബിൾ പറയുമ്പോൾ അത് എന്താ അർത്ഥമാക്കുന്നത്? ഭൂമിക്ക് സ്പിയർ ഷേപ്പാണ് എന്നാണ് അത് അർത്ഥമാക്കുന്നത്. അപ്പോൾ ശാസ്ത്രം ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പേ ഏതാണ്ട് യെശയ്യാ പ്രവാചകൻ BC 700 ജീവിച്ചിരുന്ന വ്യക്തിയാണ്. 2700 മുമ്പേ ബൈബിൾ അത് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇന്നും ഭൂമി പരന്നാണ് ഇരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ ഇന്നുമുണ്ട്. ആ കാലഘട്ടത്തിലാണ് 2700 മുമ്പേ യെശയ്യാ പ്രവാചകൻ ഇത് ദൈവിക വെളിപ്പാടിൽ പറഞ്ഞിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ ശാസ്ത്രീയ സത്യം, ഭൂമി ശൂന്യതയിൽ, അന്തരീക്ഷത്തിൽ ആയിരിക്കുന്നു. എർത്ത് ഈസ് ഇൻ സ്പേസ്. ഏതാണ്ട് ബൈബിളിലെ പഴയ പുസ്തകം എന്നറിയപ്പെടുന്ന 3500 മുമ്പ് എഴുതപ്പെട്ട യോബിന്റെ പുസ്തകം 26:7 ഉത്തര ദിക്കിനെ അവൻ ശൂന്യത്തിമേൽ വിരിക്കുന്നു, ഭൂമിയെ നാസ്തത്വത്തിന്മേൽ തൂക്കുന്നു. അത് ഇംഗ്ലീഷിലൂടെ വായിക്കുമ്പോൾ വളരെ വ്യക്തമാവും, ഹി സ്പ്രെഡ്സ് ഔട്ട് ദ നോർത്തേൺ സ്കൈസ് ഓവർ എംപ്റ്റി സ്പേസ്, ഹി സസ്പെൻഡ്സ് ദ എർത്ത് ഓവർ നത്തിങ്. ദൈവം ഭൂമിയെ ഒന്നുമില്ല, ശൂന്യതയിൽ തൂക്കിയിട്ടിരിക്കുന്നു, അതിനെ സസ്പെൻഡ് ചെയ്ത് അതിനെ നിലനിർത്തിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഭൂമിയെ നാസ്തത്വത്തിന്മേൽ എന്ത് ചെയ്യുന്നു? തൂക്കുന്നു. ശരിക്കും പറഞ്ഞാലും ശാസ്ത്രം 20-ാം നൂറ്റാണ്ടിലും ഈ നമ്മളെ ഇപ്പോഴായിരിക്കുന്ന 21-ാം നൂറ്റാണ്ടിലും ആണ് ഇത്രയധികം വികസിച്ചത്. ഇപ്പോൾ നമുക്ക് ഇതൊക്കെ വളരെ സിമ്പിളായിട്ട് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഏതാണ്ട് 3500 മുമ്പ് ഭൂമി ഒരു വലിയൊരു ആമയുടെ പുറത്ത് നിൽക്കുന്നു, വലിയ രണ്ട് ആനകളുടെ പുറത്ത് നിൽക്കുന്നു, ഹെർക്കുലീസ് താങ്ങിപ്പിടിച്ച് നിർത്തിയിരിക്കുന്നു, അതേപോലെ ഇങ്ങനെ പല പല തൂണുകൾ നിർത്തിയിരിക്കുന്നു, ഇങ്ങനെ പല പല വിശ്വാസങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായി എഴുതി വെച്ചിരിക്കുകയാണ് ഭൂമിയെ ഒന്നുമില്ലായ്മയിൽ, അന്തരീക്ഷത്തിൽ, ശൂന്യതയിലാണ് നിർത്തിയിരിക്കുന്നതെന്ന് നോക്കണം. ബൈബിൾ ശാസ്ത്രീയമായി എത്ര ശരിയാണെന്ന് നോക്കണം. എന്തുകൊണ്ടാണ് ബൈബിൾ ഇത്ര ശാസ്ത്രീയമായി ശരിയാവുന്നത്? കാരണം ബൈബിൾ ദൈവത്തിൻ്റെ വചനമാണ്, ദൈവമാണ് സകലത്തെ സൃഷ്ടിച്ചത്. അതുകൊണ്ട് ദൈവത്തിന് അറിയുന്നത് ഇതൊക്കെ എങ്ങനെയാണ് ആയിരിക്കുന്നതെന്ന്. അതുകൊണ്ട് ബൈബിൾ ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് കറക്റ്റായിട്ട് കാണാൻ സാധിക്കുന്നു. മൂന്നാമത്തെ കാര്യം, ഈ അടുത്തിടയ്ക്കായിട്ട് കണ്ടുപിടിച്ച ഒരു അടുത്തിടയ്ക്കെന്ന് പറയുമ്പോൾ ഏതാണ്ട് 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ, ശരിക്കും പറഞ്ഞാൽ ഈ ഭൂമികുലുക്കവുമായിട്ട് ബന്ധപ്പെട്ട് സീസ്മിക് വേവ്സിൻ്റെ പഠനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇങ്ങനൊരു കണ്ടുപിടുത്തം ഗ്രഹശാസ്ത്രമെത്തുന്നത്. എന്താണ്? ഭൂമിയുടെ അകം ഉഗ്ര ചൂടിനാൽ തിളച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ എർത്തിൻ്റെ അകം ബോയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭയങ്കര ചൂടിൽ. 3500 മുമ്പ് യോബിൻ്റെ പുസ്തകം 28:5
ഭൂമിയിൽ നിന്ന് ആഹാരം ഉണ്ടാകുന്നു, അതിൻ്റെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. അതിലെ പാറകൾ നീലരത്നത്തിൻ്റെ ഉൽപ്പത്തി സ്ഥാനം, കനകപ്പൊടിയും അതിലുണ്ട്. ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ബട്ട് ഡൗൺ ബിലോ ദ എർത്ത് ഈസ് മെൽറ്റഡ് അസ് ബൈ ഫയർ, മെൽറ്റ് ചെയ്യുന്നു, ഉരുകുന്നു എന്ന് കാണാൻ സാധിക്കുന്നു. മൂന്ന് ശാസ്ത്രീയ സത്യങ്ങളാണ് ഇതിൽ ഒളിഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണത്? ഇപ്പോഴത്തെ ശാസ്ത്രീയ പഠനം വെച്ചിട്ട് ഭൂമിയുടെ ഏറ്റവും സെൻട്രൽ പോർഷനിൽ ഇന്നർ കോർ, ഇത് സോളിഡാണ്. അതിൻ്റെ ചുറ്റും ഔട്ടർ കോർ, അത് ലിക്വിഡാണ്. നമ്മൾ നേരത്തെ വായിച്ചത് എന്താ, മെൽറ്റ് ചെയ്യുന്നു, ലിക്വിഡിന് മാത്രമേ ബോയിൽ ചെയ്യുവാനായിട്ട് സാധിക്കത്തുള്ളൂ. സോൾഡ് ഉരുകി ലിക്വിഡാവും. അപ്പോൾ ആ ഒരു ബോയിലിംഗ് അനുഭവം, തിളച്ചു മറിയുന്ന അനുഭവം എന്ന് നമ്മൾ കാണുന്നു. ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ മറിയുന്നു. ശാസ്ത്രം അത് സമ്മതിക്കുന്നു. കാരണം ഔട്ടർ കോർ അത് ലിക്വിഡാണ്, അതിങ്ങനെ തിളച്ചുകൊണ്ടേയിരിക്കുവാണ് ശാസ്ത്രം സമ്മതിക്കുന്നു. ഇനി തീ കൊണ്ടെന്ന പോലെ മറിയുന്നു, അതാണ് രണ്ടാമത്തെ ശാസ്ത്രീയ സത്യം. എന്താണ് ഇന്നർ കോർ? ശാസ്ത്രം പറയുന്നത് ഭൂമിയെക്കാളും വേഗത്തിൽ അത് സ്പിൻ ചെയ്തുകൊണ്ട് അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. അത് എത്ര വ്യക്തമായിട്ടാണ് ഇയോബ് പറഞ്ഞിരിക്കുന്നത്, ഇയോബിന്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് തീ കൊണ്ടെന്ന പോലെ മറിയുന്നുവെന്ന്. മറിയുന്നു എന്ന് വെച്ചാൽ അനങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ കാര്യം വായിച്ച കാര്യം, കനകപ്പൊടി നീലരത്നം കൈതിൻ്റെ പാറകളിലുണ്ട്, അതും ഇന്ന് അനേകർ മൈൻഡ് ചെയ്ത് എടുക്കുന്ന ഒരു സംഭവമാണ്. ഇതാണ് ശാസ്ത്രീയ സത്യം. ഇനി അടുത്ത ശാസ്ത്രീയ സത്യത്തിലോട്ട് കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ശ്രദ്ധിക്കണം, ഇതൊക്കെ 3500 വർഷങ്ങൾക്ക് മുമ്പ് ഇയോബ് പുസ്തകത്തിൽ എഴുതിയിരുന്നതാണ്. ഇതൊക്കെ കണ്ടുപിടിക്കുന്നത് ഈ 20-ാം നൂറ്റാണ്ടിലാണ്. അപ്പോൾ എത്ര ആഴത്തിലാണ് ബൈബിൾ ആയിരിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അത് ദൈവത്തിൻ്റെ വചനമായതുകൊണ്ടാണ്. നാലാമത്തെ കാര്യം, ചന്ദ്രന് സ്വന്തമായി പ്രകാശം ഇല്ല. ഇന്ന് മനുഷ്യന് ചന്ദ്രന് പോയി ഇറങ്ങാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇയോബിന്റെ പുസ്തകത്തിൽ, ബൈബിളിലെ ഏറ്റവും പഴയ പുസ്തകമായ ഇയോബിന്റെ പുസ്തകത്തിൽ 25:5 ചന്ദ്രന് പോലും ശോഭയില്ലല്ലോ. ബിഹോൾഡ് ഈവൻ ടു ദ മൂൺ ആൻഡ് ഇറ്റ് ഷൈൻസ് നോട്ട് എന്ന് വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു. ചന്ദ്രന് പോലും ശോഭയില്ല. ഇതിനെപ്പറ്റി അധികം വിവരിക്കേണ്ട കാര്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായതുകൊണ്ട് അധികം വിവരിക്കുന്നില്ല. അഞ്ചാമത്, മഴ. മഴയെപ്പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം, മഴ എങ്ങനെ ഫോം ചെയ്യുന്നുവെന്ന്, അതെങ്ങനെ ഉണ്ടാവുന്നു, ആ സൈക്കിളിനെ പറ്റിയൊക്കെ വളരെ കൊച്ചു ക്ലാസ്സുകളിൽ നമ്മൾ എന്താണ് പഠിക്കുന്ന കാര്യമാണ്. വ്യക്തമായി ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നു. സമുദ്രത്തിൽ, ആമോസിന്റെ പ്രവചനം 9:6, സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ച് ഭൂതലത്തിൽ പകരുകയും ചെയ്യുന്നു. എത്ര വ്യക്തമാണ് ബൈബിൾ ഈ ശാസ്ത്രീയ സത്യങ്ങളെ തുറന്നു കാണിച്ചിരിക്കുന്നത്. ഏതാണ്ട് 2700 വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു പ്രവചനം എഴുതപ്പെട്ടത് എന്നും കൂടെ നമ്മൾ ഓർക്കണം. അടുത്തത് ആറാമത്, വിമാനം അല്ലെങ്കിൽ ആകാശ സഞ്ചാരം. ശ്രദ്ധിക്കണം, യെശയ്യാപ്രവചനം 60:8 മേഘം പോലെയും തങ്ങളുടെ കിളിവാതിലുകളിലേക്ക് പ്രാവുകളെ പോലെയും പറന്നു വരുന്ന ഇവർ ആർ. ഹു ആർ ദീസ് ദാറ്റ് ഫ്ലൈ എലോങ് ലൈക്ക് ക്ലൗഡ്സ് ലൈക്ക് ഡവ്സ് ടു ദെയർ നെസ്റ്റ്. ശ്രദ്ധിക്കണം, യെശയ്യാപ്രവാചകൻ BC 700 ജീവിച്ചിരുന്ന വ്യക്തിയാണ്. ആ സമയത്ത് മനുഷ്യൻ പറന്നു വരുമെന്ന് പ്രവാചകൻ എങ്ങനെ പ്രവചിക്കാൻ പറ്റും? ആളുകൾ ഒരുപക്ഷെ കല്ലെറിയും ആ കാലഘട്ടം. ഇത് എന്താണ് ഈ പ്രവചനത്തിന്റെ പശ്ചാത്തലം കൂടെ നമ്മൾ നോക്കണം. ഇസ്രായേൽ മക്കൾക്ക് ഇനി ലഭിക്കാൻ പോകുന്ന ഒരു ഉദ്ധാരണത്തെ പറ്റിയാണ് പറയുന്നത്. അവർ അവരുടെ നാട്ടിലോട്ട് മടങ്ങി വരുന്ന ഒരു കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ശരിക്കും ഇസ്രായേൽ മക്കൾക്ക് ആ ഒരു ഉദ്ധാരണം ഈ കാലഘട്ടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുക, ആ ഒരു വിടുതൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ അവരുടെ നാട്ടിലോട്ട് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കറിയാം അവരെങ്ങനെ അവരുടെ നാട്ടിലോട്ട് മടങ്ങി വരുന്നത്, കപ്പലുകൾ വഴിയാണോ പ്ലെയിനുകൾ വഴിയാണോ? ഏറ്റവും കൂടുതൽ എയ്റോപ്ലെയിൻ ആയിരിക്കും അവർ ആശ്രയിക്കുന്നത്. സോ അതാണ് ഏറ്റവും പെട്ടെന്ന് സഞ്ചരിക്കാൻ പറ്റുന്നത്. അപ്പോൾ 2700 വർഷങ്ങൾക്ക് മുമ്പേ യെശയ്യാ പ്രവചനം വ്യക്തമായി എഴുതിയിരിക്കുകയാണ്, ആളുകൾ പറന്നു വരുന്നുണ്ട്. ആകാശ സഞ്ചാരത്തെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. 1903 റൈറ്റ് ബ്രദേഴ്സ് എഞ്ചിൻ വെച്ചുള്ള എയ്റോപ്ലെയിൻ്റെ കണ്ടുപിടുത്തം നടത്തിയത്. അപ്പോൾ അന്ന് തൊട്ട് നമ്മൾ പുറകോട്ട് നോക്കിയാൽ ഏതാണ്ട് ഒരു 2600 വർഷങ്ങൾക്ക് മുമ്പേ ആളുകൾ പറന്നു വരുന്നതിനെ പറ്റി യെശയ്യാ പ്രവാചകൻ വ്യക്തമായി ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. അടുത്തത് ബഹിരാകാശ നിലയം, സ്പേസ് സ്റ്റേഷൻ. ഓബദ്ധ്യാവിൻ്റെ പ്രവചനം 1:4 എൻ്റെ 4 നീ കഴുകനെ പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂട് വെച്ചാലും
അവിടെ നിന്ന് ഞാൻ നിന്നെ ഇറക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇംഗ്ലീഷിൽ ഐ മേക്ക് യുവർ നെസ്റ്റ് അമോങ് ദ സ്റ്റാർ. ഇതുവരെ മനുഷ്യനെ നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂട് വെക്കാനുള്ള സാങ്കേതിക വിദ്യ ആയിട്ടില്ല. ഏറ്റവും അടുത്തുള്ള നക്ഷത്രം എന്ന് പറയുന്നത് സൂര്യൻ തന്നെയാണ്. അപ്പൊ അതിലോട്ട് പോലും എത്താൻ മനുഷ്യനുള്ള സാങ്കേതിക വിദ്യ മനുഷ്യൻ ഡെവലപ്പ് ചെയ്തിട്ടില്ല. എങ്കിലും സ്പേസ് വരെ എത്തുവാനുള്ള സാങ്കേതിക വിദ്യ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ബഹിരാകാശ നിലയം, ആളുകൾ അവിടെ പോയി ഒന്നും രണ്ടോ ആഴ്ച താമസിക്കുന്നുണ്ട്. അതിനുശേഷം തിരിച്ചു ഭൂമിയിലേക്ക് മടങ്ങി വരും. അപ്പൊ ഇത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്നാൽ ഓബദ്യാവ് ആണ്ടൊരു 2600 വർഷങ്ങൾക്ക് മുമ്പ് ഈ സംഭവം എന്താണ് എഴുതി വച്ചിരിക്കുന്നു. എട്ടാമത്തത്, രക്തത്തിൽ പ്രാണനിരിക്കുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ, നമ്മുടെ ആയാലും മൃഗങ്ങളുടെ ആയാലും ശരീരത്തിലെ ജീവനെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജീവൻ നിലനിൽക്കാൻ കാരണമാകുന്നത് രക്തമാണ് എന്ന് ബൈബിളിൽ പല ഭാഗത്തുണ്ട്. ഒരു ഭാഗം മാത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലേവ്യ പുസ്തകം 17:11, മാംസത്തിന്റെ ജീവൻ രക്തത്തിൽ അല്ലോ ഇരിക്കുന്നത് എന്ന് എഴുതിയിരിക്കുന്നു. ഇത് 1620 ശാസ്ത്രീയ ലോകം അംഗീകരിക്കുന്നത്. 1620 രക്തമാണ് നമ്മുടെ പ്രാണനെ സപ്പോർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ ബ്ലഡ് സർക്കുലേഷൻ കാരണമാണ് മനുഷ്യന് ജീവൻ നിലനിൽക്കുന്നത് എന്നുള്ള കണ്ടുപിടുത്തം ശരിക്കും 1620 വരുന്നത്. എന്നാൽ ലേവ്യ പുസ്തകം എഴുതുന്നത് മോശയാണ്, ഏതാണ്ട് BC 1500-1400 ഇടയ്ക്കായിട്ട്. അപ്പോൾ ഒരു 3400-3500 വർഷങ്ങൾക്ക് മുമ്പേ മോശ എഴുതി വെച്ചു, രക്തത്തിൽ പ്രാണനിരിക്കുന്നു. 1620 ശാസ്ത്രം അത് അംഗീകരിച്ചു. 9 വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് 9 കാണുന്നത്. ബ്ലഡ് ട്രാൻസ്ഫർ, ഓർഗൻ ട്രാൻസ്ഫർ, ക്ലോണിങ്, ടെസ്റ്റ് ട്യൂബ് ബേബി, രക്തദാനം, അവയവദാനം, അതുപോലെ ക്ലോണിങ്, ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ. നമുക്ക് ഇന്ന് ഇതൊക്കെ ഭൂമിയിൽ നടക്കുന്ന കാര്യമാണ്. രക്തം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനായിട്ട് പറ്റും, രക്തം ദാനം ചെയ്യാനും പറ്റും, രക്തം മേടിക്കാനും പറ്റും, ശരീരത്തിൽ കയറ്റാനും പറ്റും. അതേപോലെ അവയവങ്ങൾ, കിഡ്നിയൊക്കെ ഇന്ന് വിൽക്കുന്നൊരു കാലഘട്ടമാണ്. അതുപോലെ ക്ലോണിങ്, ഡോളി എന്ന ആട്ടിൻകുട്ടിയെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയെടുത്തിരുന്നു. ടെസ്റ്റ് ട്യൂബ് ശിശുക്കൾ ഇന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതിനെപ്പറ്റി ബൈബിൾ എന്താണ് പറയുന്നത്? വെളിപ്പാട് പുസ്തകം 18:13 ബാബിലോണിനെ പറ്റി പറയുമ്പോൾ, ബാബിലോൺ വരുന്ന നാശത്തെ പറ്റി പറയുമ്പോൾ, ബാബിലോൺ പെട്ടെന്ന് നശിക്കുന്നത് കണ്ട് ഈ വിൽപ്പനക്കാർ ബാബിലോണെ ഓർത്ത് ദുഃഖിക്കുന്ന ഒരു ഭാഗമാണ്. ആ ഭാഗത്തിൽ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ മെർച്ചൻ സ്ഥലങ്ങൾ വിൽപ്പനക്കാർ വിൽക്കുന്ന സാധനങ്ങൾ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും അവസാനം പറഞ്ഞ രണ്ട് സാധനമാണ് മനുഷ്യദേഹം, മനുഷ്യപ്രാണൻ എന്നീ ചരക്ക് ഇനി ആരും വാങ്ങാകയാൽ. എന്ന് വെച്ചാൽ ഇതൊരു വിൽപ്പന വസ്തുവായിട്ട് മാറുന്നു, മനുഷ്യന്റെ ദേഹവും മനുഷ്യന്റെ പ്രാണനും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പ്രാണൻ രക്തത്തിനായിരിക്കുന്നത്. അപ്പൊ രക്തം ഒരു വിൽപ്പന ചരക്കാവും, ശരീരം ഒരു വിൽപ്പന ചരക്കാവുമെന്ന് വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു. ഇന്ന് ശരീരത്തിലെ അവയവങ്ങൾ വിൽപ്പന ചരക്കാണ്, രക്തം ഇന്ന് വിൽപ്പന ചരക്കാണ്. ഇന്ന് ടെസ്റ്റ് ട്യൂബ് ബേബികൾ ശിശുക്കളെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഒരു പക്ഷേ ശാസ്ത്രം ഇനിയും പുരോഗമിക്കുമ്പോൾ ക്ലോണിങ്ങിൽ കൂടി പുതിയ അവയവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ ശാസ്ത്രത്തിന് സാധിക്കുമായിരിക്കും. അതിന്റെ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ബൈബിൾ എത്ര വ്യക്തമായി ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നു. ഇനി ഈ വേദഭാഗത്ത് ഇത് അടിമകളെ പറ്റിയാണ് പറയുന്നത് എന്നത് മറ്റൊരു വിശദീകരണം കൂടി ഉണ്ട്. പക്ഷെ കൂടുതൽ യോജിക്കുന്നതും ഇത് പ്രാവചനിക വെളിപ്പാട് പുസ്തകം, പ്രവചന പുസ്തകമാണ്. പ്രാവചനിക ഭാവി സംഭവിക്കാനുള്ള കാര്യമാണ്. ഈ കാലഘട്ടമായി ചേർത്ത് പഠിക്കുമ്പോൾ വെളിപ്പാട് പറഞ്ഞിരിക്കുന്ന ആ കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. മനുഷ്യദേഹവും മനുഷ്യപ്രാണനും ഒരു ചരക്കായിട്ട് മാറിയ കാലം, ഒരു വിൽപ്പന വസ്തുവായിട്ട് മാറിയ കാലം. അവസാനമായിട്ട് 10 എലമെന്റ്സ് കത്തി നശിക്കും. ന്യൂക്ലിയർ വെപ്പൺസ്, കെമിക്കൽ വെപ്പൺസ് ഒക്കെ ഉണ്ടാവുന്ന ഒരു കാലഘട്ടം. ബൈബിൾ അതിനെപ്പറ്റി എന്താണ് പറയുന്നത് നോക്കാം. പത്രോസിന്റെ ലേഖനത്തിൽ 2 Petros 3:10, കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും, അങ്ങ് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും, മൂല പദാർത്ഥങ്ങൾ, ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ എലമെന്റ്സ്, വിൽ മെൽറ്റ് വിത്ത് ഫെർവന്റ് ഹീറ്റ്. നമ്മൾ ന്യൂക്ലിയർ വെപ്പൺസിനെ പറ്റി പഠിക്കുമ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നു, അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ന്യൂക്ലിയർ ഫിഷൻ. നമ്മളിത് +2 വരെയുള്ള പഠനത്തിൽ നമ്മൾ ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ ഒക്കെ വളരെ നന്നായിട്ട് പഠിക്കുന്ന, ശരിക്കും സ്റ്റേറ്റ് സിലബസ് 10 പഠിക്കുന്ന ഒരു കാര്യമാണത്, ന്യൂക്ലിയർ ഫിഷനും കാര്യങ്ങളൊക്കെ. ഒരു എലമെന്റ് അത് ലൈറ്റർ എലമെന്റ് ആയിട്ട് വിഘടിക്കുമ്പോൾ
ഇല്ലാതാവുമ്പോൾ ഒത്തിരി എനർജി എന്ത് ചെയ്യും, റിലീസ് ആകും. ഞാൻ എൻ്റെ പടം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ന്യൂക്ലിയർ ഫിഷൻ എന്ന് പറയുന്നത്, ഇവിടെ ബൈബിൾ എന്താ എഴുതി വെച്ചിരിക്കുന്നത്, മൂല പദാർത്ഥങ്ങൾ കത്തിയഴിയും, ഭൂമിയും അതിലുള്ള പണികൾ വെന്തുപോകും. ശ്രദ്ധിക്കണം, അങ്ങനൊരു കാലഘട്ടം വരാൻ പോകുന്നുവെന്ന് പത്രോസ് എഴുതി വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ ദിവസം വരുമ്പോൾ അന്ന് ഇവിടെയുള്ള എല്ലാം മൂലപദാർത്ഥങ്ങൾ സഹിതം കത്തി അഴിയും. അപ്പോൾ എന്താ സംഭവിക്കുക, ഭയങ്കരമായിട്ട് എനർജി അങ്ങ് റിലീസ് ആകും, ന്യൂക്ലിയർ ഫിഷൻ നടക്കും. അപ്പോൾ എന്ത് സംഭവിക്കുക, അത് നിമിത്തം ഭൂമിയിലുള്ളതെല്ലാം എന്ത് ചെയ്യും, വെന്തുപോകും. ഇന്നത്തെ ഒരു ന്യൂക്ലിയർ ബോംബ് വന്ന് വീണാൽ എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഭൂമിയിലുള്ള സകല എലമെന്റ്സ് ഒരുമിച്ച് കത്തി കഴിയുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്, ഭൂമിയിലുള്ള സകലത വന്ന് ഇല്ലാതാവും. ഇത് കർത്താവിന്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ബൈബിൾ സത്യമാണ്. പക്ഷേ നമ്മൾ സയൻസ് ഇത്രയും വളർന്ന സ്ഥിതിക്ക് നമ്മൾ ആ ഭാഗം എടുത്ത് നോക്കുമ്പോൾ ന്യൂക്ലിയർ ഫിഷനെ പറ്റിയാണ് പറയുന്നതെന്ന് വളരെ വ്യക്തമാണ്. ന്യൂക്ലിയർ ഫിഷനെ പറ്റിയും ന്യൂക്ലിയർ വെപ്പൺസും, ന്യൂക്ലിയർ ഫിഷൻ നിന്നാണ് ന്യൂക്ലിയർ വെപ്പൺസിലോട്ടൊക്കെ ശാസ്ത്രം പുരോഗമിച്ചത്. അടുത്തതായിട്ട് കെമിക്കൽ വെപ്പൺസിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു, അതിൻ്റെ ഭാഗം കൂടെ ഞാൻ മുമ്പ് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. സക്രിയ പ്രവചനം 14:12 യെരുശലേമിൽ ഇതും അവസാന യുദ്ധത്തിലൂടെ യേശുക്രിസ്തുവിന്റെ വരവിന്റെ ആറ്റ അവസാനം നടക്കുന്ന യുദ്ധത്തിനെ പറ്റിയാണ് പറയുന്നത്. എതിർ ക്രിസ്തുമായി നടക്കുന്ന യുദ്ധത്തെ പറ്റിയാണ് പറയുന്നത്. യെരുശലേമിനോട് യുദ്ധം ചെയ്യുന്ന സകല ജാതികളെയും യഹോവ ശിക്ഷിപ്പാൻ ശിക്ഷയാകരുത്. അവർ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ അവരുടെ മാംസം ചീഞ്ഞഴുകിപ്പോകും, അവരുടെ കണ്ണ് തടത്തിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും, അവരുടെ നാവ് വായിൽ തന്നെ ചീഞ്ഞഴുകിപ്പോകും. കെമിക്കൽ വെപ്പൺസ് ഉപയോഗിക്കുമ്പോഴുള്ള എഫക്റ്റാണ്, ഇന്ന് കാണുന്ന എഫക്റ്റാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ ആ കാലഘട്ടത്തിലും, അതായത് യേശു ക്രിസ്തു വരുന്ന സമയം, അത് എന്നാ നമുക്ക് അറിഞ്ഞുകൂടാ, അത് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം, സമയത്തും ഇത് ഇതേപോലെ സംഭവിക്കുമായിരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ന്യൂക്ലിയർ വെപ്പണെ പറ്റി ബൈബിളിൽ കാണുന്ന മറ്റൊരു സൂചന കൂടെ നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ട് അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ദാനിയേൽ പ്രവചനം 11:27, ഈ രാജാക്കന്മാർ ഇരുവരും ദുഷ്ടത പ്രവർത്തിപ്പാൻ ഭാവിച്ചും കൊണ്ട് ഒരേ മേശയെങ്കിൽ വെച്ച് ഫോഷ്ക്ക് സംസാരിക്കും, എങ്കിലും അത് സാധിക്കുകയില്ല, നിയമിക്കപ്പെട്ട സമയത്ത് മാത്രമേ അവസാനം വരികയുള്ളൂ. എന്ന് വെച്ചാൽ സകലത അവസാനിപ്പിക്കാൻ രണ്ട് രാജാക്കന്മാർ എന്ത് ചെയ്യും, ഒരേ സമയം ഒരേ മേശയെങ്കിൽ വെച്ച് ആലോചിക്കും. പക്ഷെ അവസാനം ആ സമയത്തല്ലാത്തത് കൊണ്ട് അപ്പോൾ നടക്കത്തില്ല. ശ്രദ്ധിക്കണം, ദാനിയൽ BC 606 നെബുക്കദ്നേസർ ആക്രമണം ഉണ്ടാകുന്നത്. ആ കാലഘട്ടത്തിൽ അടുത്താണ് ദാനിയലിനെ ബാബിലോണിലോട്ട് കൊണ്ടുപോകുന്നത്. ഏതാണ്ട് 70 വർഷത്തോളം ദാനിയൽ ബാബിലോണിലായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്താണ് ദാനിയൽ പ്രവചനം എഴുതുന്നത്, BC 606 BC 536 ഇടയ്ക്കായിട്ട്. ആ കാലഘട്ടത്തിൽ നിന്ന് ആലോചിച്ച് നോക്കുക, കുതിരകളും വാളും കുന്തവും അമ്പും പിന്നെയും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ലോകത്ത് രണ്ട് രാജാക്കന്മാർ ചേർന്ന് ആലോചിച്ചാൽ അവസാനം വരുത്താൻ സാധിക്കുന്നു, ഇല്ല. പക്ഷെ ഇന്നത്തെ ലോകവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്ക്, ഇന്ന് ഓരോ രാജ്യങ്ങളും കൈവരിച്ചിരിക്കുന്ന ഈ ന്യൂക്ലിയർ വെപ്പൺസ് വെച്ച് അവരങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്താൽ അവസാനത്തിലേക്ക് എത്തും. അപ്പോൾ ശരിക്കും ഭാവി സംഭവിക്കാനുള്ള കാര്യം ദാനിയേൽ പ്രവചിക്കുന്നത് ന്യൂക്ലിയർ വെപ്പൺസുമായി ചേർന്ന് ചിന്തിക്കുമ്പോൾ ഇത് ന്യൂക്ലിയർ വെപ്പൺസ് ഉപയോഗിച്ചുള്ള നാശത്തെ പറ്റിയാണ് പറയുന്നതെന്ന് നമുക്ക് അനുമാനിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ശ്രദ്ധിച്ചു നോക്കണം, ബൈബിൾ എത്ര വ്യക്തമാണ് ഇങ്ങനെ ഇതുപോലെ ശാസ്ത്രീയ സത്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഞാൻ 10 കാര്യങ്ങൾ മാത്രമേ എടുത്തുള്ളൂ, അനേക കാര്യങ്ങൾ ബൈബിളിലുണ്ട്. ഞാൻ ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗത്ത് വളരെ വിശദമായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇത് രണ്ടാം ഭാഗമാണ്. ദൈവം അനുവദിക്കുന്നുവെങ്കിൽ മൂന്നാം ഭാഗത്തിലോട്ട് ഞാൻ പിന്നീട് പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ സന്ദേശം നിങ്ങൾക്ക് എല്ലാവർക്കും പ്രചോദനപ്രദമായി വിശ്വസിക്കുന്നു. ഞാൻ ഇത് ഈ വീഡിയോ ഇറക്കാനുള്ള ഉദ്ദേശം ബൈബിളിൻ്റെ ജിനുവിറ്റി അല്ലെങ്കിൽ ബൈബിൾ ആധികാരികമാണ് എന്ന് ശാസ്ത്രീയമായി, ചരിത്രപരമായി, അതേപോലെ പ്രാവചനികമായി ഒക്കെ തെളിയിക്കാൻ വേണ്ടിയാണ്. കാരണം അനേക നിരീശ്വരവാദികൾ, യുക്തിവാദികൾ, അവിശ്വാസികൾ ബൈബിൾ ഒരു കഥാപുസ്തകമായിട്ട് കരുതുന്നവരുണ്ട്. ഒരു കഥാപുസ്തകത്തിൽ ഇതുപോലെ കാര്യങ്ങൾ എഴുതി വെക്കാൻ സാധിക്കത്തില്ല, ദൈവത്തിൻ്റെ വചനമാണ്. അതേപോലെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കഥയല്ല ചരിത്രമാണെന്ന് ഭൂമിയുടെ ചരിത്രം പരിശോധിച്ച് അല്ലെങ്കിൽ ഈ ഇതുപോലെയുള്ള കാലഘട്ടത്തിലെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അതേപോലെ ബൈബിൾ പ്രവചനങ്ങൾ നോക്കിയാൽ അതെങ്ങനെയാണ് ഈ ഇത്രയും നാല് വർഷങ്ങൾ ഏതാണ്ട് 4000 വർഷങ്ങൾ കൊണ്ട് ആ പ്രവചനങ്ങൾ എങ്ങനെ നിറവേറി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ബൈബിൾ ആധികാരികമാണ് എന്ന് ആധികാരികമായി തെളിയിക്കാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ തുടർന്നും ഇങ്ങനെയുള്ള വീഡിയോസ് ലഭിക്കുവാൻ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ ഡാനി ജോസഫ് സെർച്ച് ചെയ്താൽ ലഭിക്കും, അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ബൈബിൾ ഗീക്സ് എന്ന് സെർച്ച് ചെയ്താൽ സാധിക്കും. നിങ്ങളുടെ ചോദ്യങ്ങൾ
എൻ്റെ വാട്സപ്പ് നമ്പറോട് കൊടുത്തിട്ടുണ്ട്. അയച്ചു തന്നാൽ ആ ചോദ്യങ്ങൾക്ക് മറുപടി തരാനും ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വീഡിയോ സന്ദേശം നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യുക. വചന സത്യങ്ങൾ അനേകർ അറിയുവാനും അത് ഘോഷിക്കപ്പെടുവാനും പ്രസംഗിക്കപ്പെടുവാനും ഒക്കെ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സന്ദേശത്തിൽ നിന്ന് സന്ദേശം നിർത്തുന്നു. ദൈവമേ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.